തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളിൽ പെട്ടതാണ്. സഫയും മർവയും അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ മനസ്സിലായില്ലേ മുസ്ലിമീങ്ങൾ വിഗ്രഹാരാധകരാണ് എന്ന്? ഇതാരാണ്? ഷാഇർ എന്ന പദത്തിന് വിഗ്രഹങ്ങൾ എന്ന് അറബി ഭാഷയിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിമീങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോകട്ടെ, അറബ് ഭാഷയ്ക്ക് മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങൾ അല്ലാത്തവരും എഴുതിയ നിരവധിയായ ഡിക്ഷണറികളില്ലേ, ആ ഡിക്ഷണറികളിൽ ഷാഇർ എന്ന വാക്കിന് വിഗ്രഹങ്ങൾ എന്ന അർത്ഥമുണ്ടോ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الصفا والمروة من شعائر الله فَمَنْ حَجَّ الْبَيْتَ أَوِ اعْتَمَرَ فَلَا جُنَاحَ عَلَيْهِ أَنْ يَطَّوَّفَ بِهِمَا وَمَنْ تَطَوَّعَ خَيْرًا فَإِنَّ اللَّهَ شَاكِرٌ عَلِيمٌ. صدق الله العلي العظيم. ربيع الأول مأسم. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ജുമുഅയിൽ ഉണർത്തിയതുപോലെ പ്രവാചക ജന്മത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല ഈ സമൂഹം. പ്രവാചകന്റെ ജന്മത്തെക്കാളും പ്രവാചകന്റെ ജീവിതത്തെയും നിർദ്ദേശങ്ങളെയും സംസ്കാരങ്ങളെയും ചരിത്രത്തെയും അതിന്റെ തനതായ രൂപത്തിൽ പഠിക്കാനും പ്രചരിപ്പിക്കാനും ഈ മാസത്തെ ഏതൊരു സന്ദർഭങ്ങളെയും പോലെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കണമെന്ന വിഷയമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എക്കാലഘട്ടത്തിലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത്രയധികം സ്വീകരിക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റാരുമില്ല. സ്വീകരിക്കപ്പെടുക എന്നതിന്റെ അർത്ഥവും അതിന്റെ തലങ്ങളും പറയുകയുണ്ടായി. സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അനുദാവനം ചെയ്യപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ. ലോകത്തെ പ്രവാചകനോളം മഹാനായ ഒരു വ്യക്തിത്വം ആരാണുള്ളത്? അത്തരത്തിൽ അനുദാവനം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു ഒരു മാവ് തങ്ങളെ തന്നെ കല്ലെറിയുന്ന ജനങ്ങളോട് പറഞ്ഞത് ഒരു അറബി കവി ഇങ്ങനെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. യർമൂനി ബിൽ അഹജാർ അർമീഹിം ബിൽ അസ്മാർ. അവർ എന്നെ കല്ലുകൾ കൊണ്ടെറിയുന്നു, അവർ എന്നെ കല്ലുകൾ കൊണ്ടെറിയുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്നത് പഴങ്ങളാണ്, രുചികരമായ മാധുര്യമുള്ള പഴങ്ങൾ. അവരെന്നിൽ നിന്ന് നേടുന്നത് എന്നെ കല്ലെറിഞ്ഞാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചവർ, നിരൂപണം നടത്തിയവർ, ശത്രുക്കളായിരുന്നവർ ആ മഹിമ ഉൾക്കൊള്ളുകയും അതിന്റെ പഴങ്ങൾ ആവോളം ആസ്വദിക്കുകയും ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് നമ്മൾ ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചക വിമർശനത്തിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്, അതിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ വിമർശനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കും.
ആയിരത്തി 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായി മക്കയിൽ നിയോഗിക്കപ്പെടുമ്പോൾ കേട്ട വിമർശനങ്ങളല്ല ഇന്ന് പ്രവാചകന്റെ പേരിൽ നാം കേൾക്കുന്നത്. അന്നത്തെ ആളുകൾക്ക് പോലും പറയാൻ കഴിയാത്ത, മനസ്സിലാവാത്ത, ശത്രുക്കൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളും വിമർശകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തിലേക്ക് പോലും എത്തി. പ്രവാചക പ്രബോധനത്തിന്റെ ആണിക്കല്ലാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനഗ്രഹൻ വേറെ ആരുമില്ല എന്ന വിശ്വാസം. ഈ പറയുന്ന അല്ലാഹ് എന്ന് പറയുന്നത് ഖുറൈശികളുടെ ഗോത്ര ദൈവമാണ് എന്നും ആ ഗോത്ര ദൈവത്തെ യൂണിവേഴ്സൽ ഗോഡായി ചിത്രീകരിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി ചെയ്തതെന്നും കേരളത്തിലെ ഒരു വിഭാഗം യുക്തിവാദികളും ക്രിസ്തീയ മിഷണറിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്ന് വരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഏത് പ്രവാചകനെ പറ്റിയാണ് ഈ പറയുന്നത്? ഏത് ആദർശത്തെ പറ്റിയാണ് ഈ പറയുന്നത്? ഖുറൈശികളിൽ പരമ്പരാഗതമായി നിലകൊണ്ടിരുന്ന അന്ധവിശ്വാസങ്ങളെ, ഗോത്രീയ സങ്കല്പങ്ങളെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു, ഇതാ ഈ പ്രവാചകൻ ഖുറൈശി ദേവതയിലേക്കുള്ള പ്രബോധനമാണ് ചെയ്തത് എന്ന ചരിത്രത്തോട് തികച്ചും നീതി പുലർത്താത്ത, ചരിത്രത്തെ വ്യഭിചരിക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഖുറൈശികളുടെ ദൈവ സങ്കല്പങ്ങൾ, അതിലെ ചില ദൈവങ്ങളെ എടുത്താൽ നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അഫറായിതുമുല്ലാത വൽ ഉസ്സ വമനാത സാലിസത അൽഉഖറ അലകുമുദ്ദകർ വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതുൻ ലീസ ലാത്ത ഉസ്സ മനാത്ത. അന്നത്തെ ഖുറൈശികളിലും മക്കയുടെ പരിസര പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന വ്യത്യസ്തമായ ദൈവ സങ്കല്പങ്ങളാണ്. ആ ദൈവ സങ്കല്പങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു കല്ലിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല, ഒരു മരത്തിനപ്പുറം മറ്റൊന്നുമല്ല. ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറയുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലെ ചില ഒരു മരച്ചുവടാണ്. നമ്മുടെ നാട്ടിലെ ആലുവൃക്ഷം പോലെ ആലുമരത്തെ ആരാധിക്കുന്നവരില്ലേ, അതുപോലെ അന്ന് ഒരു മരം പാറയെ ആരാധിക്കുന്ന മനുഷ്യരില്ലേ, അതുപോലെ ഒരു പാറ സൂര്യനെ ആരാധിച്ചവർ സൂര്യന്റെ അപ്പുറത്ത്, അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ചിന്തകളും ആരാധനകളും കടന്നു പോയിട്ടില്ല. തീയെ ആരാധിച്ചവർ തീയ്ക്കപ്പുറത്ത് അവരുടെ ആരാധനകൾ കടന്നു പോയിട്ടില്ല. എന്നാൽ ഇതുപോലെയാണോ അള്ളാഹുവിലേക്കുള്ള വിശ്വാസവും അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിലേക്കുള്ള പ്രബോധനവും? ആരാണ് അള്ളാഹു? ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കും അപ്പുറം ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച്, സംഹരിക്കുന്ന സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഖുറൈശികളുടെ പ്രാദേശിക ദൈവമല്ല. ക്രിസ്ത്യാനികൾ, അറബിലെ അറബ് ക്രിസ്ത്യാനികൾ പോലും ഈ പറയുന്ന പ്രപഞ്ച ദൈവത്തെ, ഈശ്വരനെ അവർ പറയുന്ന വാക്ക് അല്ലാഹു എന്നാണ്, അല്ലാഹു എന്നാണ് അവരുടെ ഭാഷയിലെ. സിറിയൻ അറബ് ക്രിസ്ത്യാനികളുടെ അറബ് രചനകളിൽ പോലും അല്ലാഹ് എന്ന പ്രയോഗം കാണാം. മക്കയിലെ ഖുറൈശി ദേവതയായിരുന്നു അല്ലാഹു എങ്കിൽ എങ്ങനെയാണ് സിറിയയിലെ അറബ് ക്രിസ്ത്യാനികളിൽ അല്ലാഹ് എന്ന ഒരു പേര് കടന്നു വന്നത്? വൃക്ഷത്തെയും കല്ലിനെയും ആരാധിച്ച ദൈവ സങ്കല്പങ്ങൾ പോലെ ഖുറൈശികളുടെ ഒരു ദൈവ സങ്കല്പമാണ് അല്ലാഹു എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനയ്ക്ക് ചൂണ്ടിക്കാണിച്ച കല്ലേതാണ്? കല്ലേതാണ്? വൃക്ഷമേതാണ്? ആ സങ്കല്പം എന്താണ്? അല്ലാഹ് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ പേരാണ്, അതൊരു ആശയത്തിന്റെ പേരാണ്. ആ ആശയം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സർവശക്തനായ അല്ലാഹ്
മുഴുവൻ സ്തുതി കീർത്തനങ്ങൾക്കും അർഹനായ ഒരു ദാത്തിനെ സംബന്ധിച്ച് ഒരു സത്തയെ സംബന്ധിച്ചുള്ള പരാമർശമാണ് മുഴുവൻ സൃഷ്ടികളുടെയും യഥാർത്ഥ ആരാധ്യൻ. അല്ലാഹു ഏകനാണ്, സമദുൻ അവൻ നിരാശ്രയനാണ്, ലൈസ ലഹു മസീലുൻ വലാ നദീറുൻ അവന് തുല്യനില്ല സമനില്ല അവന് സാദൃശ്യനില്ല. രാമനെ ആരാധിച്ചാൽ രാമനെ പോലെ ഒരുപാട് മനുഷ്യരുണ്ട്, ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ ശ്രീകൃഷ്ണനെ പോലെ ഒരുപാട് ആളുകളുണ്ട്, ആൽവൃക്ഷത്തെ ആരാധിച്ചാൽ ആൽവൃക്ഷത്തിന് സമനുണ്ട് എന്നതുപോലെ ലാത്തയ്ക്ക് സമനുണ്ട്, ഉസയ്ക്ക് സമനുണ്ട്. പർവ്വതങ്ങളെ ആരാധിക്കുന്നവർ ആ പർവ്വതം പോലെ മറ്റൊരു പർവ്വതമുണ്ട്, അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു. പദാർത്ഥങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൈവസങ്കല്പത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവസങ്കല്പം അത് ഖുറൈശികളുടെ ദേവിയാണ് അല്ലെങ്കിൽ ദേവനാണ് എങ്കിൽ പറയണം ആ ദൈവസങ്കല്പത്തിന്റെ ആശയം എന്താണെന്നാണ്. ആ ആശയം മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വരച്ചു കാണിക്കുന്നു. ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമരി വസ്ജുദു ലില്ലാഹി അല്ലദി ഖലഖഹുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ. ലാ തസ്ജുദു ലിശംസ് നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത്, വലാ ലിൽഖമരി ചന്ദ്രനെയും ആരാധിക്കരുത്, വസ്ജുദു ഈ മുഴുവൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇതാണ് അല്ലാഹ് എന്ന ആശയം. അതൊരു ആശയത്തിന്റെ പേരാണ്, അതൊരു ദൈവ വിശ്വാസത്തിന്റെ പേരാണ്. ആ ദൈവ വിശ്വാസത്തെയാണ് ഇത്ര കൃത്യമായി വരച്ചിടുന്നത്. അങ്ങനെ ഒരു കല്ലും മണ്ണും മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നതുണ്ടോ എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ് കേരളത്തിലെ യുക്തിവാദികളുടെ പ്രമുഖനായ ഒരു നേതാവ് പറഞ്ഞത്. തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളിൽ പെട്ടതാണ്. സഫയും മർവയും അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ മനസ്സിലായില്ലേ മുസ്ലിമീങ്ങൾ വിഗ്രഹാരാധകരാണ് എന്ന്? ഇതാരാണ്? ഷാഇർ എന്ന പദത്തിന് വിഗ്രഹങ്ങൾ എന്ന് അറബി ഭാഷയിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിമീങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോകട്ടെ, അറബ് ഭാഷയ്ക്ക് മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങൾ അല്ലാത്തവരും എഴുതിയ നിരവധിയായ ഡിക്ഷണറികളില്ലേ, ആ ഡിക്ഷണറികളിൽ ഷാഇർ എന്ന വാക്കിന് വിഗ്രഹങ്ങൾ എന്ന അർത്ഥമുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഖുർആനിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? ഖുർആനിനെ ഇങ്ങനെ നിരൂപണം ചെയ്യാൻ നിങ്ങൾക്ക് അറബി ഭാഷയിലെ യോഗ്യത എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ മഹാൻ പറയുന്നു, ഞാൻ 10-ാം ക്ലാസ്സിൽ എന്റെ സെക്കൻഡറി ലാംഗ്വേജ് അറബി ആയിരുന്നു അത്രേ. 10-ാം ക്ലാസ്സിൽ സെക്കൻഡറി ലാംഗ്വേജ് അറബി എടുത്തിട്ട് ആ അറബി ഭാഷയിൽ എനിക്ക് മാർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഖുർആനിനെ ഞാൻ വ്യാഖ്യാനിക്കുമെന്ന വിഡിത്തം പറയുന്ന ഒരാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാമ ഇഖ്ബാലിന്റെ ഉറുദു കവിതയെ നിരൂപിക്കാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? അദ്ദേഹത്തിന്റെ ഹിന്ദി വാചകങ്ങളെ നിരൂപണം നടത്താൻ നിങ്ങൾക്ക് എന്താ യോഗ്യത എന്ന് വെച്ചാൽ 10-ാം ക്ലാസ്സിൽ ഞാൻ ഹിന്ദി എടുത്താ പഠിച്ചതെന്ന് ഒരാൾ പറഞ്ഞാൽ എന്റെ വിവരം എന്തായിരിക്കും? പരിശുദ്ധ ഖുർആനിനെയും അറബി ഭാഷ ഖുർആനിന്റെ അറബി ഭാഷയിൽ അബദ്ധമുണ്ടത്രേ. ആരാ പറയുന്നത്? അറബി ഗ്രാമറിന്റെ അടിസ്ഥാന പാഠാവലി പോലും പഠിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങൾ പറഞ്ഞതാ. നമ്മൾ മനസ്സിലാക്കാം സഫയും മർവയും അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളാണ്, മുസ്ലിമീങ്ങൾ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ പർവ്വതം ഇന്ന് അവിടെ പൂർണ്ണമായിട്ട് കാണണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഫ മർവ രണ്ട് പർവ്വതങ്ങൾ, അത് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ ഒരു ഭാഗമാണ് സഫ എന്ന് പറയുന്നത്, മർവ എന്ന് പറയുന്നത് മറ്റൊരു പർവ്വതത്തിന്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള രണ്ട് പർവ്വതങ്ങളല്ല ഇന്ന് അവിടെ ഉള്ളത്, അതെല്ലാം വികസനത്തിന്റെ ഭാഗമായി കച്ചവടക്കാർക്കൊക്കെ വേണ്ടിയിട്ട്
അതിന്റെ പല ഭാഗങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ സ്വന്തം വിഗ്രഹത്തെ മുറിച്ചു മാറ്റിയത്? സഫയും മർവയും മർവയും എന്ന പർവ്വതത്തെ ആരെങ്കിലും അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ അവൻ ചെയ്തത് ശിർക്കാണ്. സഫയും മർവയും മർവയും ആ പർവ്വതങ്ങളെ ആരെങ്കിലും തൊട്ടു വന്നിച്ചാൽ അവൻ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ച പ്രത്യശാസ്ത്രം അവര് പറയുന്നു. പിന്നെ ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞതിനെ അള്ളാഹുവിന്റെ വിഗ്രഹങ്ങളാക്കി അർത്ഥം വെച്ചു. ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭവനമാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഈ മസ്ജിദിനെയാണ് മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയൂലേ? ചർച്ചുകളെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ചർച്ചിനെ നോക്കി ഒന്ന് കുരിശ് വരയ്ക്കും, ക്ഷേത്രത്തെ നോക്കി, അതിന്റെ നിർമ്മാണത്തെ നോക്കി. ഒരു ഹിന്ദു ഒന്ന് തൊട്ട് വണങ്ങും, എന്നാൽ ഒരു മുസ്ലിമിന് പള്ളിയെ നോക്കി തൊട്ട് വണങ്ങാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയെ മസ്ജിദിനെ ഒരാൾ ഇതിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. തെറ്റാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ കല്ലുകളെയും ഈ മുള്ളുകളെയും ഒന്നും ഒന്നും ഈ പറയുന്ന പദാർത്ഥങ്ങളെയും ഒന്നും നമ്മൾ ആരാധിക്കുന്നില്ല എന്നാണ്. ആരാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സഫയുടെയും മർവയുടെയും ഇടയിൽ ഒരു വിശ്വാസി അനുഷ്ഠിക്കുന്ന ആരാധനകൾ ഒരു വിശ്വാസത്തിന്റെ പ്രകടനങ്ങളാണ്. ആ വിശ്വാസം എന്താണ്? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. കുന്നുകൾ മാത്രം നിറഞ്ഞ സൂര്യതാപത്താൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ സസ്യത്തിനോ വെള്ളത്തിനോ ഒന്നും ഒരു സാധ്യതയുമില്ലാത്ത ജലസാധ്യതകളില്ലാത്ത ഒരു പ്രദേശത്ത് ഒരു പിഞ്ചോമന മകനെയും മാതാവിനെയും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ ആ മാതാവിന്റെ ഏക പ്രതീക്ഷ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന അള്ളാഹുവിലാകുന്നു. ആ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ തന്റെ കുഞ്ഞിന് ഒരു ജലാശയം നൽകുവാൻ വേണ്ടി ആ മഹദി ഓടുകയുണ്ടായി. അള്ളാഹു വിശ്വസിച്ചുകൊണ്ട് ഓടിയ ഓട്ടം അതാണ്, അതിനാണ് സഅയ് എന്ന് പറയുന്നത്. അത് പർവ്വതത്തിൽ നിന്ന് പർവ്വതത്തിലേക്ക് ഉള്ള ഓട്ടമല്ല. ഒരു സ്ത്രീ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പടച്ചവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഓടിയ ഓട്ടത്തിന്റെ പേരാണ് സഅയ് എന്ന് ഇന്നും കോടാനുകോടി മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജിന്റെയും ഉംറയുടെയും അമല്. അത് കേവലം കല്ലുകളുമായി ബന്ധിപ്പിക്കപ്പെട്ടതല്ല. ആ കല്ലുകളെയാണ് മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്നെങ്കിൽ ആ കല്ലുകൾ ഇന്നും അവശേഷിപ്പിക്കപ്പെടണം. അവശേഷിച്ച് എത്രയോ ഭാഗങ്ങൾ മുറിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം വിഗ്രഹത്തെ മുറിച്ചു മാറ്റുന്ന വിശ്വാസികളോ? ഇത്രയും ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കാതെ, ഭാഷ മനസ്സിലാക്കാതെ, ഭാഷയുടെ സാഹിത്യം മനസ്സിലാക്കാതെ മിൻ ശാഇരില്ലാഹ് എന്ന വാക്കിന് അള്ളാഹുവിന്റെ വിഗ്രഹങ്ങൾ എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ 100 വർഷത്തിന് ശേഷം ഇന്ത്യൻ പതാക ഇന്ത്യയുടെ വിഗ്രഹമാണ് എന്ന് ഒരാൾ പറയൂലേ? ഇന്ത്യയുടെ ദേശീയതയുടെ പ്രതീകമായ ഇന്ത്യയുടെ ചിഹ്നം പതാക, ഈ പതാക ഇതെങ്ങാനും തമസ്കരിക്കപ്പെട്ടാൽ നാളെ ഒരാള് ഇതിനെ പറ്റിയൊക്കെ വിചാരണ ചെയ്യുമ്പോ അയാള് പറയും, ആ ഇന്ത്യയിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, അത് ഇന്നതാണ്. സ്വാഭാവികമായി വളരെ ലളിതമായി അറബി മനസ്സിലായില്ല പോകട്ടെ, മലയാളമെങ്കിലും മലയാള ഭാഷയെങ്കിലും മനസ്സിലാകുന്ന ഒരാൾ പറയുന്നതാണോ ഈ വെട്ടിത്തം? ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാ, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ടെന്നും ആ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഓരോ വിശ്വാസിയും നിർവഹിക്കുന്ന സഹി എന്ന് പറയുന്ന അമല് വിശ്വാസത്തിന്റെ പ്രതീകമാണ്, വിശ്വാസത്തിന്റെ പ്രകടനമാണ്, അതിനാണ് ശിആർ എന്ന് പറയുന്നത്. അല്ലാതെ മലയ്ക്ക് പറഞ്ഞ പേരല്ല. എന്ന് മാത്രമല്ല വൽബുദന ജഅൽനാഹ ലകും മിൻ ശാഇരില്ലാ, ബലിമൃഗങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ് ബലിമൃഗങ്ങൾ. ഉദ്ഹിയക്കും
ഹാജി ഹജ്ജിന്റെ അമലുകളോടൊപ്പം നിർവഹിക്കപ്പെടുന്ന ബലികർമ്മം, ഇതിനൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിർത്തപ്പെട്ടിരിക്കുന്ന കാലികൾ, ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ ചിഹ്നമാണ്. എന്റെ അർത്ഥം എന്താ? അതിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യണമെന്നാണോ? അല്ല, അതിനെ ഒരു വിശ്വാസി ബലികരി കർമ്മം നിർവഹിക്കുന്നതിലൂടെ അള്ളാഹു വ്യക്തമായി പറഞ്ഞു ഒരിക്കലും അള്ളാഹുവിലേക്ക് അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസത്തിന്റെ പ്രകടനമാണ് നാം നിർവഹിക്കുന്ന ബലികർമ്മം എന്ന ആരാധന. ഞാൻ അള്ളാഹുവിന്റെ അടിമ, എന്റെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഞാൻ ആ കർമ്മം നിർവഹിക്കുന്നു എന്ന പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം മറ്റൊരർത്ഥത്തിൽ നിർവഹിക്കപ്പെടുന്നു, സഫയുടെയും മർവയുടെയും ഇടയിലെങ്കിൽ വിഗ്രഹാരാധനയല്ല. വിഗ്രഹാരാധനയെ തീർത്തും നിരോധിച്ച ഇസ്ലാം എന്തിനേറെ പറയണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആരാധിക്കപ്പെടരുത് എന്ന് നിഷ്കർഷിച്ച പ്രവാചകൻ, തങ്ങൾ പോലും ആരാധിക്കപ്പെടരുത് എന്ന് നിഷ്കർഷിച്ച പ്രവാചകൻ, ലോകത്ത് വിഗ്രഹവൽക്കരിക്കപ്പെടാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധം നടന്ന സന്ദർഭത്തിൽ ഒരു വാർത്ത പരന്നു, ആ വാർത്ത പ്രവാചകൻ രക്തസാക്ഷിയാക്കപ്പെട്ടു എന്നാണ്. ആ പശ്ചാത്തലത്തിൽ കുറച്ച് ആളുകൾ തീരുമാനിച്ചു പ്രവാചകൻ രക്തസാക്ഷിയാക്കപ്പെട്ടുവെങ്കിൽ ആ പ്രവാചകൻ രക്തസാക്ഷിയാക്കപ്പെട്ടതിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം ഇനി ഞങ്ങൾ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂൽ മാത്രമാണ്. പ്രവാചകൻ മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഗ്രഹവൽക്കരണം സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഈ സഫാ മർവ കല്ലുകളെയല്ല, കഅബയല്ല, പിന്നെ ആരെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വിഗ്രഹവൽക്കരിക്കപ്പെടാൻ യോഗ്യൻ ആരാണ്? പക്ഷെ ആ പ്രവാചകനെ സംബന്ധിച്ചാ പറഞ്ഞത് ആ പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം, വഫാത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചപ്പോഴും കുറച്ച് ആളുകൾ ഇതുപോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, പ്രവാചകൻ ജീവിച്ചിരിക്കാത്ത ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ഇനി ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ കയറി ഒരു പ്രഭാഷണം നടത്തി. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യു ലാ യമൂത്. മൻ കാന യഅബ്ദു മുഹമ്മദൻ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, തീർച്ചയായും അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന്. വിഗ്രഹവൽക്കരിക്കപ്പെടാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വിഗ്രഹവൽക്കരിക്കപ്പെടാനായിരുന്നുവെങ്കിൽ എന്തെല്ലാം അവസരങ്ങളുണ്ട്! അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വസീയത്തും പ്രാർത്ഥനയും, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ, ലഅനല്ലാഹു അൽയഹൂദ വന്നസാരാ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദാ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ, അല്ലാഹുവേ എന്റെ ഖബറിൽ നീ ആഘോഷങ്ങൾ ഉണ്ടാക്കല്ലേ, എന്റെ ഖബറിനെ കേന്ദ്രീകരിച്ചുള്ള ആചാരങ്ങളും വാർഷികങ്ങളും എന്റെ ഖബറിൽ നടത്തരുതേ അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ പ്രവാചകരെ, ലഅനല്ലാഹു അൽയഹൂദ വന്നസാറാ, അല്ലാഹു ജൂദ നസാറാക്കളെ ശപിച്ചിട്ടുണ്ട്, ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി, അങ്ങനെയുള്ളത് ഇസ്ലാമിന് ചേർന്നതല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഈ ഇസ്ലാം എങ്ങനെയാണ് വിഗ്രഹാരാധനയുടെ മതമായി മാറുന്നത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചത് ഖുറൈശി ദേവതകളിലേക്കാണ് എങ്കിൽ ഇത് അംഗീകരിക്കാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നുണ്ടാക്കിയ ഒരു പുതിയ മതമാണ് ഇസ്ലാം എങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തിന്റെ സ്ഥാപകനല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി സ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്സലാം വരെ പറഞ്ഞ അല്ലാഹു വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനീ ഇസ്രായീല ഇസ്രായീലിയരോട് ഈസാ നബി പറയുന്നു ഈസാ നബി അലൈഹി സ്സലാം പറയുന്നു യാ ബനീ ഇസ്രായീല അല്ലയോ ഇസ്രായീൽ സമൂഹമേ ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതനാണ് എന്റെ മുമ്പിലുള്ള ഇഞ്ചീലിനെ എനിക്ക് മുമ്പ് കടന്നുപോയ തൗറാത്തിനെ വാസ്തവീകരിച്ചുകൊണ്ട് എനിക്ക് ശേഷം വരുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു പ്രവാചകനാണ് ഞാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട റസൂൽ. അത് മദീനയിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു പ്രത്യയശാസ്ത്രമല്ല, മക്കയിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാമെങ്കിൽ പറയാമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ ക്ഷണിച്ചത് ഒരു ഖുറൈശി ദേവരിലേക്കാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഇബ്രാഹിം ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുപോയ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീണിട്ടുണ്ട്, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം പകർന്നു തന്ന ആശയം തൗഹീദിന്റെ ആശയം ആശയം തന്നെ സ്ഥാപിക്കാനാണ് അല്ലാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു യഹൂദിയായിരുന്നില്ല, വലാ നസ്രാനിയൻ ഒരു നസ്രാനിയായിരുന്നില്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ അല്ലാഹുവിനെ അനുസരിക്കുന്ന ഇസ്ലാമിക പ്രതിശാസ്ത്രത്തിൽ വക്താവായിരുന്നു. ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ എല്ലാവിധ ദൈവസങ്കല്പങ്ങളെയും ദാർശനികമായി ചോദ്യം ചെയ്ത പ്രവാചകൻ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്ത പ്രവാചകൻ. ആ പ്രവാചകൻ എങ്ങനെയാണ് ഖുറൈശികളുടെ ദേവനിലേക്കുള്ള പ്രബോധകനായി മാറുന്നത് എന്ന ചോദ്യം ചരിത്രപരമായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇന്ന് വരെ അന്നത്തെ ശത്രുക്കൾ പോലും പറയാത്ത കാര്യം അജഅല ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് സഫാ മർവ കഅബ എന്നൊക്കെ പറയുന്ന കേവലമായ വിഗ്രഹങ്ങളാണ് എങ്കിൽ ശത്രുക്കൾ പോലും അന്നത്തെ ശത്രുക്കൾ പോലും പറഞ്ഞു നീ പറയുന്നത് ഏകദൈവ വിശ്വാസമല്ലേ, ഒരു ഇലാഹുണ്ട് എന്നതല്ലേ, ഒരു ഇലാഹുണ്ട്, ഒരു ഇലാഹു മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്ന് അന്നത്തെ ഖുറൈശികൾക്ക് പോലും ശത്രുക്കൾക്ക് പോലും മനസ്സിലായി. വർഷമായിരത്തിനാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം അറബി ഭാഷയെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഇസ്ലാമിക ചരിത്രം വേണ്ട രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ കേവലം ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രം നാവുകൾ ഇസ്ലാമിനോടുള്ള വിരോധം തീർക്കുന്ന, മുസ്ലിമീങ്ങളോട് വിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ഫാഷിസ്റ്റ് മനോഭാവമുള്ള ആളുകളുടെ ജൽപ്പനങ്ങൾ നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാലഘട്ടം, ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, പ്രവാചകൻ വിമർശിക്കപ്പെടുന്നത് എക്കാലഘട്ടത്തിൽ വിമർശിക്കപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഓരോ കാലഘട്ടത്തിലും അതിന്റെ സ്വഭാവം മാറിയേക്കും. ആന കുരുടൻ ആനയെ കണ്ടതുപോലെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ ആനയെ വ്യാഖ്യാനിക്കുന്നത് പോലെ പരിചയപ്പെടുത്തുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യാൻ ശരിയായ രൂപത്തിൽ അറിയേണ്ടതിനു പകരം ഈ ലോകത്ത് നിന്ന് ഈ ദർശനത്തെ തുടച്ചു നീക്കുവാൻ ശത്രുക്കൾ അവരുടെ വായകൾ കൊണ്ട് ശ്രമിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അയ്യുതിമ നൂറഹു വലവ കരിഹൽ കാഫിറൂൻ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം അല്ലാഹുവിന്റെ വെളിച്ചത്തെ അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താം എന്ന് വിചാരിക്കുന്നു.
ലോകത്ത് മുഴുവനും ജ്വലിച്ചു നിൽക്കുന്ന പ്രവാചക പ്രവാചക ശബ്ദത്തെ, പ്രവാചക ചരിത്രത്തെ, പ്രവാചക വിശുദ്ധിയെ അതിന്റെ മേൽ മാലിന്യം വാരിയെറിയാൻ അവർ വിചാരിക്കുന്നു. അല്ലാഹു വിസമ്മതിക്കുന്നു, അല്ലാഹു വിസമ്മതിക്കുന്നു, ഇല്ല അയ്യുതിമ്മനൂറഹു, അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നതിനെ അല്ലാതെ. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം തന്നെ, ആശയം തന്നെ, പ്രബോധനം തന്നെ ഈ ലോകത്ത് ജ്വലിച്ചു നിൽക്കും എന്ന് കാലം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്നതുപോലെ അഞ്ച് ദിനം വരെ ഇന്നാ നഹ്നു നസ്സല്ല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാമാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് എങ്കിൽ ഇത് കേടുകൂടാതെ അഞ്ച് ദിനം വരെ ഇത് അതിന്റെ തനതായ രൂപത്തിൽ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു നൽകിയ വാക്കാണ്. ആ വാക്കിന്റെ വിശ്വാസത്തിൽ ഈ അഞ്ച് ദിനം വരെ ഈ പ്രവാചകനും ഈ പ്രവാചക ചര്യകളും ഈ വിശുദ്ധ ഈ വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനങ്ങളും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാകും. അതിനെ ഏതെല്ലാം രൂപത്തിൽ ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും ശരി തന്നെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൗഹീദിൽ നമുക്ക് ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ ശരിയായ രൂപത്തിൽ അനുധാവനം ചെയ്യുന്ന മുസ്ലിമീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ജുമായിൽ പറഞ്ഞ വിഷയം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകനെ മുസ്ലിമീങ്ങളാലും ശത്രുക്കളാലും ഒക്കെ വക്രീകരിക്കപ്പെടുന്ന ഒരു മാസമാണ്. ഈ മാസത്തിൽ നാം ചെയ്യേണ്ട ധർമ്മം പ്രവാചകന്റെ സീറത്തിന്റെ ഗ്രന്ഥങ്ങളാലാൽ നമ്മുടെ വീടുകൾ ധന്യമാകേണ്ടതുണ്ട്. നാം പഠിക്കേണ്ടതുണ്ട്, നാം വായിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് ചരിത്രം പറഞ്ഞു കൊടുക്കണം, ഓരോ പാഠങ്ങളും പറഞ്ഞു കൊടുക്കണം. അത് ജനനത്തിൽ അവസാനിക്കുന്നതല്ല, ജനനത്തിൽ വായിച്ച് ജനനത്തിൽ തുടങ്ങി ജനനത്തിൽ അവസാനിപ്പിക്കേണ്ട ചരിത്രമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ ജീവിതം, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞുള്ള 23 വർഷ കാലഘട്ടത്തിലെ ജീവിതം, ആ ജീവിതം നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഭാര്യാസന്താനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, വായിച്ചു കേൾപ്പിക്കണം, ചർച്ച ചെയ്യപ്പെടണം. സീറത്തിന്റെ ചരിത്രങ്ങൾ നമ്മളിൽ അത് കേൾക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിൽ മനുഷ്യത്വം വളർത്തും, മാനവീയത വളർത്തും, മനുഷ്യരോടുള്ള സ്നേഹം വളർത്തും, മനുഷ്യനോടുള്ള കരുതൽ വളർത്തും, മാതാപിതാക്കൾ െ സംരക്ഷിക്കാനുള്ള സാമൂഹിക സ്ഥിതി ഉണ്ടാകും, വൃദ്ധസദനങ്ങൾ തമസ്കരിക്കപ്പെടുമ്പോഴും മദ്യരഹിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. പലിശയെന്ന സാമ്പത്തിക ചൂഷണത്തിൽ നിന്നും നമ്മുടെ ജീവിതം മുക്തമാക്കപ്പെടുമ്പോഴും വായിക്കപ്പെടേണ്ടതുണ്ട് പ്രവാചകന്റെ ചരിത്രം. ഏതെല്ലാം അർത്ഥത്തിൽ എവിടെയെല്ലാം അത്തരത്തിലുള്ള രചനകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ ആ രചനകൾ നാം നിരന്തരം കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ട ചരിത്രമാണ് സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ചരിത്രം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിന്റെ വാഹകരാകുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിന്റെ വസന്തത്താൽ വളർത്തുവാനും നമുക്ക് പഠിച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.